ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഗെറ്റപ്പൊക്കെ കണ്ടിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 96 എന്ന മൂവിയിലെ ത്രിഷ ഇൻസ്പയർഡ് മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. ത്രിഷ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തു എന്ന് കരുതി എന്നെ ആരും ത്രിഷ ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ ജസ്റ്റ് ആ മേക്കപ്പ് ലുക്ക് ഒന്ന് ഞാൻ സ്വയം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയെന്നേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ആ ലുക്ക് ഒന്ന് എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇപ്പോൾ ആദ്യമായി ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരുമ്പോൾ അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജോയ് പേഴ്സണൽ കെയറിൻ്റെ സ്കിൻ ക്രീമാണ്. ഇതിൽ അലോവേര എക്സ്ട്രാക്ട് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡെയിലി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു നല്ല മേക്കപ്പ് ബേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ക്രീമാണ്. ഞാനിതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഫേസിൽ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ലുക്കാണ് നമുക്കിതിൽ ത്രിഷയിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ഐ ഷാഡോ, ബ്ലഷ്, കോണ്ടിയോർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ ഞാനിവിടെ ഈ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BB ക്രീം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കവറേജ് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ BB ക്രീം അത്രേ എടുക്കുന്നുള്ളൂ. ഗാർണിയറിൻ്റെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതുപോലെ തന്നെ ഫേസിൽ ആകെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനിവിടെ കണ്ണിന് താഴെയും ഐലിഡ്സിലും ഒക്കെ BB ക്രീം തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മിനിമം എമൗണ്ട് മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. തൃശ്ശിക്ക് നല്ല ഷാർപ്പ് നോസാണ്. ഞാനിവിടെ അത്യാവശ്യം നീളമുള്ള മൂക്കായതുകൊണ്ട് മൂക്കിൽ അങ്ങനെ കോണ്ടിയോറിങ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ കോമ്പാക്ട് പൗഡർ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഐലൈനർ എഴുതാൻ പോവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ്. ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ഒരു ഡെയിലി ബേസിൽ എങ്ങനെയാണോ കണ്ണെഴുതുന്നത് ആ ഒരു രീതിയിലാണ് ഇതിൽ ത്രിഷ ഐ മേക്കപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തിക്കായിട്ടോ ഒരുപാട് തിന്നായിട്ടോ അല്ല, സാധാരണ എല്ലാവരും കണ്ണെഴുതുന്ന ഒരു രീതിയിലാണ് ഞാനും ഇവിടെ എഴുതിയിരിക്കുന്നത്. ജെൽ ഐലൈനർ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ മ്യൂസിക് ഫ്ലവറിൻ്റെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതൊരു അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡെയിലി വെയർ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും കണ്ണിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ സാധാരണ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഫൗണ്ടേഷനും BB ക്രീം CC ക്രീം ഇതൊന്നും ഇട്ടില്ലെങ്കിലും കണ്ണെഴുതുമ്പോൾ അത് ശ്രദ്ധിക്കില്ല. അത് തന്നെ ഞാൻ ഇവിടെയും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ജെൽ ഐലൈനർ എടുത്തത്. കണ്ണ് കൂടുതലായിട്ട് നമുക്ക് ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനർ തന്നെയാണ്. അതിലൊരു ബ്ലാക്ക്, ഒരു ബ്രൗൺ, അങ്ങനെ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്. അതിൽ ബ്രൗൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്.
തൃഷയുടെ ഐബ്രോസ് അത്യാവശ്യം നല്ല കർവ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഷേപ്പൊന്നും വ്യത്യാസം വരുത്തുന്നില്ല, ജസ്റ്റ് ഒന്ന് എൻഡിലൊന്ന് കുറച്ചൊന്ന് നീട്ടി കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരെണ്ണം എഴുതിയതിന് ശേഷം അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിനും ബ്ലാക്ക് എടുക്കുന്നതിനും ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബ്രൗൺ തന്നെയാണ്. തൃഷ ഇതിൽ ഐ ഷാഡോ യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഷുവർ അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണൊന്ന് വൈഡ് ഓപ്പൺ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് നമുക്ക് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്യാം. പിക്ചറിൽ തൃശ ഒരു റെഡ് പൊട്ടാണ് വെച്ചിട്ടുള്ളത്, അപ്പം ഞാനും അതുപോലെ ഐടെക്സിൻ്റെ ഒരു പൊട്ടെടുത്തിട്ട് തൊടുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒരു കുറി പോലെ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പിക്ചറിൽ കാണുന്നത് പോലെ സെൻട്രൽ പാർട്ടീഷൻ എടുത്ത് മുടി ഒന്ന് ബാക്കിലേക്ക് ബൺ ചെയ്തും കൂടി കൊടുത്താൽ ഈ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ചെയ്യും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.